ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് കുഴുപ്പിള്ളി ബീച്ചിലാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള ഒരു ദ്വീപാണ് വൈപ്പിൻ. വെറും 26 കിലോമീറ്റർ മാത്രം നീളമേ ഈ ദ്വീപിനുള്ളൂ. ശരാശരി 2.5 കിലോമീറ്റർ വീതിയുള്ള ഈ ദ്വീപ് 1331 രൂപം കൊണ്ടത്. കടൽ വെച്ചുണ്ടായ ദ്വീപായതുകൊണ്ടാണ് വൈപ്പിൻ എന്ന പേര് വന്നത്. ലോകത്ത് തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപാണ് വൈപ്പിൻ. വൈപ്പിൻ ദ്വീപിൻ്റെ തെക്കേയറ്റം വൈപ്പിൻ എന്നും വടക്കേയറ്റം മുനമ്പം എന്നും അറിയപ്പെടുന്നു. ഇളങ്ങുന്ന പുഴ, ഞാറക്കൽ, നായരമ്പലം, ഇടവനക്കാട്, കുഴുപ്പിള്ളി, പള്ളിപ്പുറം എന്നിങ്ങനെ 6 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വൈപ്പിൻ ദ്വീപ്. ഞങ്ങൾ കുഴുപ്പിള്ളി ബീച്ചിലേക്ക് പോയത് പള്ളത്താങ്കുളങ്ങര ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം പടിഞ്ഞാറേക്ക് സഞ്ചരിച്ചിട്ടാണ്. കുഴുപ്പിള്ളി ബീച്ചിലേക്കുള്ള ഈ റോഡിൻ്റെ ഇരുവശത്തും കാണുന്നത് ഫിഷ് ഫാമുകളാണ്. ഞണ്ട്, ചെമ്മീൻ, കാരച്ചെമ്മീൻ, തിരുത, കണമ്പ്, പിലോപ്പി, കരിമീൻ തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യുന്ന, അതായത് വളർത്തുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ചില ഫിഷ് ഫാമുകളിലൊക്കെ നമുക്ക് പിടിച്ച് കറി വെച്ച് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്തായാലും അതിമനോഹരമായ സ്ഥലമാണിത്. ഈ ചേട്ടൻ ചൂണ്ടിയിടുന്ന സ്ഥലം കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്നത്. ഇവിടെ എല്ലാവർക്കും ചൂണ്ടിയിട്ട് മീൻ പിടിക്കാട്ടോ. ഇവിടെ യാതൊരു കുഴപ്പമില്ല, കാരണം ഇത് കെട്ടിൻ്റെ സ്ഥലമൊന്നുമല്ല, അതായത് ഫിഷ് ഫാമിൻ്റെ ഏരിയ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നത് കാണാറുള്ളതാണ്. പിന്നെ ആ ഒരു ഷെഡും കൂടാരം പോലെയൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഫിഷ് ഫാമാണ്. അവിടെയൊക്കെ നമുക്ക് അവരുടെ അനുഭവത്തോടുകൂടി മീൻ പിടിക്കാനേ പറ്റുള്ളൂ. ഇവിടെ നിന്നൊരു 400 മീറ്റർ കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുഴുപ്പിള്ളി ബീച്ചായിട്ടോ. ഈ വളവൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് കുഴുപ്പിള്ളി ബീച്ചിലേക്കാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളപ്പ് ബീച്ചിനെ പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു ബീച്ചാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബീച്ചിൽ തന്നെ. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് റിസോർട്ടുകളുണ്ട്, താമസിക്കാനുള്ള ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ളൊരു ബീച്ചാണ്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്ററോളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറായി ബീച്ചാണ് തൊട്ടടുത്തുള്ള ബീച്ച്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുഴുപ്പിള്ളി ബീച്ചിലേക്ക് എത്തി. ദാ ഈ കാണുന്നതാണ് കുഴുപ്പിള്ളി ബീച്ച്. കുഴുപ്പിള്ളി ബീച്ചിൽ ഇപ്പോൾ നിറച്ച് വള്ളങ്ങളിങ്ങനെ കയറ്റി വെച്ചേക്കാൻ കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ ഇവിടെ വള്ളങ്ങൾ കയറ്റി വെച്ചേക്കുന്നു. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത, എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ലി മൈൻഡ് ആയിട്ടാണ് പെരുമാറുന്നതൊക്കെ.
പിന്നെ ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. പിന്നെ ഈ ചേട്ടന്മാരൊക്കെ നല്ല കമ്പനിയാണ്. അവർ നമ്മളെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ച് നല്ല നല്ല മൈൻഡുള്ള ചേട്ടന്മാരാണ്. ഞങ്ങൾ ഈ ബീച്ചിൽ ചെന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചേട്ടന്മാരുടെ വള്ളത്തിലെ വലയൊക്കെ പണിയുന്നൊരു ദിവസമായിരുന്നു. അതായത് വല കീറിയിട്ട് അതൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നൊരു വർക്ക് നടക്കുന്ന ദിവസമായിരുന്നു നമ്മൾ ചെന്നത്. അപ്പോൾ അവർക്ക് നിർബന്ധം അവരുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന്. നല്ല ഫ്രഷ് മീനൊക്കെ പിടിച്ച് അവരെല്ലാവരും കൂടി ചേരുന്ന പാചകം ചെയ്ത് ആ ബീച്ചിലിരുന്ന് തന്നെ ഞങ്ങളെ കഴിച്ചു. ആ കടൽ തീരത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഓ എന്ത് രുചിയായിരുന്നു ആ ഭക്ഷണത്തിന്. ഈ കടൽ തീരത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, കുട പോലെയുള്ള രൂപത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് തെങ്ങ് മുറിച്ച് അവിടെ കുത്തി നിർത്തിയിട്ട് അതിൽ കുട പോലെ ഇങ്ങനെ ഓല മേഞ്ഞുണ്ടാക്കിയിരിക്കുന്നതാണ്. അങ്ങനത്തെ കുടകൾ മൂന്നെണ്ണം ഇവിടെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ. ഈ വഴിയിലൂടെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റിസോർട്ടുണ്ട്, ഇന്ദ്രിയ റിസോർട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഹോട്ടലുകളൊക്കെ ഉണ്ട്, ലോഡ്ജുകളുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ള ലോഡ്ജുകളുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഉണ്ടോ, ഈ ബീച്ചിൽ നിറച്ച് കാറ്റാടി മരങ്ങളാണ്. അതായത് മൂളി മരങ്ങളെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. കാറ്റാടി മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് പുലിമുട്ടുകൾ കാണാം. അതായത് കടലിലേക്ക് ചിറകിട്ടിയേക്കുന്ന പോലെ കല്ലുകളിട്ട് പുലിമുട്ടുകളുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കടലാക്രമണം കുറയാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന പരിപാടിയാണ്. ആ പുലിമുട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. നമുക്കതും കാണിച്ചുതരാം. എന്ത് ഭംഗിയാണെന്ന് ഈ കടൽ തീരം കാണാനായിട്ട്. നിറച്ച് മൂളി മരങ്ങളും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഭംഗിയാണത്. സാധാരണ ബീച്ചുകളിൽ ഇത്രയും മൂളി മരങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് നിറയെ മൂളി മരങ്ങൾ. റോഡുകളൊക്കെ നല്ല റോഡാണ് കേട്ടോ, റോഡൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒത്തിരി ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, കുട്ടികൾ കളിക്കാൻ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടെന്നൊക്കെ ഈ കണ്ടു തീരത്തുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഈ റിസോർട്ടുകളൊക്കെ ഉള്ളത്. ഈ ബീച്ച് റോഡിലൂടെ പോകുമ്പോൾ ഇതാ കളിക്കാനുള്ള ഗ്രൗണ്ടുകൾ കണ്ടോ. ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടുണ്ട്. ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തെ വള്ളങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ടോ. ഇതാ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഈ ബീച്ചിൻ്റെ സീവാളിനോട് ചേർന്ന് തന്നെ തട്ടുകടകളും ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. കടലിൽ നിന്നുള്ള ഫ്രഷ് മീനൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. അല്ലാതെയുള്ള ഐറ്റംസും കിട്ടും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടി പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴാണ് ഉണ്ടാകുക, റൈറ്റ് സൈഡിലേക്ക് വളഞ്ഞ് നേരെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ പുലിമുട്ട് ഉണ്ടാകുന്നത്.
ഇതാ ഈ കാണുന്നതാണ് പുലിമുട്ട്. അതായത് കടലിലേക്ക് കല്ല് കെട്ടി ചെറുപോലെ പണിതേക്കാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ, 1331 ഈ വൈപ്പിൻ ദ്വീപ് രൂപം കണ്ടത്. കടൽ വെച്ചുണ്ടായ ദ്വീപായതുകൊണ്ട് ആണ് ഈ വൈപ്പിൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷക്കാലത്തൊക്കെ ഇവിടെ കടലാക്രമണം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുലിമുട്ടുകളിങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ രണ്ടെണ്ണം കൂടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ 3 പുലിമുട്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഈ പുലിമുട്ടുകൾ പണിത് വരുമ്പോൾ തന്നെ മണൽ വന്ന് അടിയുന്നുണ്ടോ? ഈ പുലിമുട്ടില്ലെങ്കിൽ ഇവിടെ കടൽ വെള്ളം കയറി ഇവിടെ നിന്നുള്ള മണ്ണൽ കടലെടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇവിടെ പുലിമുട്ട് പണിയുന്നത്. ഇപ്പോൾ ഈ വൈപ്പിൻ ദ്വീപ് ഉണ്ടായിട്ട് ഏകദേശം 690 ആയിട്ടുള്ളു. നമ്മളിപ്പോൾ കാണുന്നത് ഈ പുലിമുട്ടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ്. നമ്മളിതേപോലെ തന്നെ ഈ ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്ത് പുഴയോരത്ത് നിന്ന് നോക്കിയാലുണ്ടല്ലോ, വല്ലാർപാടം, പനമ്പുകാട്, കടമക്കുടി, ചാത്തനാട്, കൂനമ്മാവ്, കോട്ടുവള്ളി, കുഞ്ഞിത്തൈ, മാലിന്യങ്ങര എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ദ്വീപിൻ്റെ കിഴക്ക് ഭാഗത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കണ്ടില്ലെങ്കിലും കുറേ പച്ചത്തുരുത്തുകൾ പോലെ കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ കടലും കായലും എല്ലാം ചേർന്ന് നടക്കുന്നതിനാൽ ഈ ദ്വീപിൽ മത്സ്യബന്ധനത്തിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഫിഷിംഗ് ഹാർബറുകളുണ്ട്, പിന്നെ ചെമ്മീൻ കെട്ടുകളുണ്ട്. ഞാൻ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടി പള്ളത്താങ്കുളങ്ങര ബസ് സ്റ്റോപ്പിൽ നിന്ന് കുഴുപ്പള്ളി ബീച്ചിലേക്ക് പോയി, അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ സെയ്ദ് മുഹമ്മദ് റോഡ് വഴിയാണ് തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തിയത്. അതായത് വൈപ്പിൻ മുനമ്പം റോഡിലെത്തിയത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.